നമസ്കാരം മാമാ മാധ്യമങ്ങൾ വാർത്തകൾ മുക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ മുംബൈയിലെ പൽഖറിൽ മഹാരാഷ്ട്രയിലെ പൽഖറിൽ സന്യാസി വര്യന്മാരെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ടം തല്ലിക്കൊന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മാധ്യമങ്ങൾ കണ്ണടയ്ക്കുന്ന ആ രീതിയിൽ വാർത്തകൾ നൽകിയതാണ് ഇന്ത്യയിലെ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും റിപ്പബ്ലിക് ടിവി സിഇഒയും എഡിറ്റർ ഇൻ ചീഫുമായ ശ്രീ അർണബ് ഗോസ്വാമി കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകരുടെ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡിൽ നിന്ന് രാജി പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിന്റെ ചാനലിലൂടെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം ഈ ഒരു നടപടിയെ മാധ്യമങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന കണ്ണടയ്ക്കുന്ന മാധ്യമ പ്രവർത്തനത്തിനെതിരെ അതുപോലെ തന്നെ ഇത്തരത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ തന്നെ വളരെ ശക്തമായി ശബ്ദമുയർത്തുകയും അദ്ദേഹത്തിന്റെ ചാനലിൽ പ്രത്യേക ഡിബേറ്റുകൾ വെക്കുകയും പ്രത്യേക പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഈ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ വിചാരം ശിവസേന ഭരിക്കുന്നു കോൺഗ്രസ് ഒത്തുചേരുന്നു അപ്പോൾ എന്തും കാണിക്കാമെന്നാണ് കോൺഗ്രസിന്റെ അഹിംസാ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇപ്പോൾ അതൊക്കെ എപ്പോഴേ ഇവർ കാറ്റിൽ പറത്തിയിരിക്കുന്നു ഇവർക്കിപ്പോൾ ആക്രമണവും തല്ലും കൊല്ലും കൊലയുമൊന്നും ഒരു പുത്തരിയായി കാണുന്നില്ല പല ഇടങ്ങളിലും ഇന്ത്യയിൽ പല ഇടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഖദർ ധരിച്ചുകൊണ്ട് ഗാന്ധിയൻ സിദ്ധാന്തങ്ങൾ ഉരുവിട്ടുകൊണ്ട് അഹിംസാവാദം ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് 1975 അല്ല അടിയന്തരാവസ്ഥയും ഇന്ദിരാഗാന്ധിയും ഒന്നും അല്ല ഇപ്പോൾ ഭാരതത്തിന്റെ അവസ്ഥ എന്നുള്ള കാര്യം കോൺഗ്രസിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സമയത്ത് ശ്രീ അർണബ് ഗോസ്വാമിയെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും ബൈക്കിലെത്തി ഇരുചക്ര വാഹനങ്ങളിലെത്തി അദ്ദേഹത്തിന്റെ കാർ അടിച്ചു തകർക്കുകയും ആ കാറിലേക്ക് എന്തോ ദ്രാവകം ഒഴിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയും ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് വെച്ചായിരുന്നു ഈ ആക്രമണം അപ്പോൾ അദ്ദേഹത്തിന്റെ ആ സെക്യൂരിറ്റി ഗാർഡ്സ് ഓടിയെത്തുകയും അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടുകയുമായിരുന്നു ഉണ്ടായിരുന്നത് അല്ല ഇതെന്താ നിങ്ങൾക്ക് തോന്നിയ വഴി എന്തും ചെയ്യാമെന്നാണോ കോൺഗ്രസിന്റെ അറിവോടുകൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി കോൺഗ്രസിന്റെ ഗുണ്ടകൾ നടത്തിയ ആക്രമണമെന്നാണ് ഈ ആക്രമണമാണ് ഈ നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ വീടിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഷൂട്ട് ചെയ്ത് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആ വീഡിയോ അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം Hello viewers, about an hour and 15 minutes back, at around 12:15 a.m. to be precise, I was driving back from my studios in the Bombay Dyeing Complex in Lower Parel, and I was driving my car, a Toyota Corolla, with my wife. We were both sitting in the front seat, about 500 meters from my residence at Ganpatrao Kadam Marg, before the turn to my residence, my car was overtaken by two people in a bike. They kept driving their bike parallel to my car for some time, and they kept looking to the left. So I assumed that they were possibly going to stop or wait. Then they quickly overtook my car, and their bike stopped. When their bike stopped, I thought that perhaps there was a problem with their bike. So I tried to turn a little bit towards my left. At that point of time, one of the two people started pointing specifically at me, and he turned his bike back and he came right next to my car, and then they started hitting my car with something and trying to break the window pane of my car. They were repeatedly hitting at the window pane of my car repeatedly. Their attempt was to break the window pane of my car. So for a few seconds I couldn't quite get what was happening. It took a little while to react. I ducked at that point of time. They continued to hammer and try to break the pane of my car. When I realized that this was some kind of an attack, I tried to move my car to the left. Then they started taking out bottles, and they were furiously throwing liquids at my car. They made another attempt to break the window panes of the car. This continued. At that point of time, I pressed my foot on the accelerator. I turned a little bit to the left. The car swerved. There was a screeching sound, and I moved away. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തുനിന്നും വളരെ ഗുരുതരമായ കൃത്യവിലോപമാണ് ഉണ്ടായിരിക്കുന്നത് സംഭവം നടന്ന് ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചെങ്കിലും ഏതാണ്ട് 10 മണിക്കൂർ കഴിഞ്ഞാണ് അതേക്കുറിച്ച് അന്വേഷിക്കാനും FIR രജിസ്റ്റർ ചെയ്യാനും പോലീസ് തയ്യാറായത് അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ പ്രത്യേക ചിത്രങ്ങൾ സഹിതമാണ് അർണബ് ഗോസ്വാമി പരാതി നൽകിയത് അപ്പോൾ മുംബൈ പോലീസ് ശരിക്കും കോൺഗ്രസിന്റെ അടിമകളായി പ്രവർത്തിക്കുന്നു എന്ന വിവരം കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്
അതുപോലെ പ്രമുഖരായ പല നേതാക്കളും ഈ ഒരു വിഷയത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. കൃത്യമായ നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായ വ്യക്തികളൊക്കെ തന്നെ ഈ ഒരു നീക്കത്തെ, ഒരു സത്യസന്ധനായ മാധ്യമ പ്രവർത്തകനെതിരെയുള്ള ഈ വധശ്രമത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ശക്തമായ നടപടി സംവിധാനങ്ങൾ ഉടൻ എടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇത്രയും മഹാരാഷ്ട്രയിൽ സ്വാധീനം വലിയ കാര്യമായി ഉണ്ടെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ഈ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയാണ് ഒരു മാധ്യമ പ്രവർത്തകനെതിരെ, അതും സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തിയതിൻ്റെ പേരിൽ, കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ. ഇത് ഏറ്റവും അപലപനീയമായ കാര്യമാണ്. മാത്രമല്ല, ഈ ബൈക്കിലെത്തിയ ആൾക്കാർക്കെതിരെ വളരെ ദുർബലമായ വകുപ്പുകൾ ചെലുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഗൂഢതന്ത്രങ്ങളും ഗൂഢാലോചനയും, ഇത് വധശ്രമത്തിന് വരെ കേസെടുക്കാവുന്ന വകുപ്പുകളാണ് ചേർക്കേണ്ടത്. പക്ഷേ വളരെ ദുർബലമായ വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പൊതുജനം നോക്കിയിരിക്കില്ല. പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. മുംബൈയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസും, അല്ലെങ്കിൽ കോൺഗ്രസിന് സ്തുതി പാടുന്നവരും മാത്രമല്ല ഉള്ളത്, സത്യസന്ധനായ ഒരു മാധ്യമപ്രവർത്തകനെ ഈ രീതിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് വലിയ വില നൽകേണ്ടി വരും. അത് ആര് ചെയ്താലും അതിനകത്ത് യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.